ഹലോ, ഡി ബി ബി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇവനെ അറക്കാൻ കൊണ്ടുപോകണേ. അങ്ങനെ നമ്മൾ കോഴിയിറച്ചിയൊക്കെ അറുത്ത് കൊടുന്നു കഴുകി വൃത്തിയാക്കിയ ശേഷം അതിലേക്ക് രണ്ട് കുടം വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ചതച്ചു ഇട്ട് കൊടുക്കണം. ഇനി നമ്മൾക്ക് അതിലേക്ക് മല്ലിപ്പൊടി ഒരു 2.5 സ്പൂൺ ഇട്ട് കൊടുക്കണം. മല്ലിപ്പൊടിക്ക് ശേഷം നമ്മൾ മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് മുളക് പൊടി 1/2 സ്പൂൺ. ഇത്രയാണ് നമുക്ക് ഇതിലേക്ക് പൊടി ഐറ്റങ്ങൾ ചേർക്കാനുള്ളത്. പിന്നീട് ഇതിലേക്ക് നമ്മൾ 1/2 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കണം. 3 സ്പൂൺ തൈരും ചേർത്ത് കൊടുക്കണം. നമ്മൾ മസാലപ്പൊടി, ഇറച്ചി മസാല, പട്ട, ഗ്രാമ്പു, ഏലക്ക പൊടിച്ചത് 1 സ്പൂൺ ഇട്ട് കൊടുക്കണേ. അത് നമ്മൾ മറന്നു പോയതാണ്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വേറെ തന്നെ എടുത്തു പറയുന്നത്. ഇനി ഇതെല്ലാം കൂടെ കൈകൊണ്ട് നല്ലോണമൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. കാരണം ഇത് നാടൻ കോഴിയായതുകൊണ്ട് കുക്കിംഗ് ടൈം ഒരുപാട് എടുക്കുന്നുണ്ട്. നമ്മളിത് കുക്കറിലിട്ട് 6 വിസിൽ വരുന്നവരെ നമ്മൾ നന്നായിട്ട് വേവിക്കണം. നല്ലോണം കൈകൊണ്ട് ഇതുപോലെ മിക്സ് ചെയ്താൽ മാത്രമാണ് ഈ മസാലയൊക്കെ കോഴിയിൽ പിടിക്കുകയുള്ളൂ. നമ്മൾ സാധാരണ കോഴിയല്ല, നാടൻ കോഴി ആയതുകൊണ്ട് അതിൻ്റേതായ വ്യത്യാസങ്ങളൊക്കെ ഈ കറിയിൽ കാണും. ഇനി നമ്മൾക്ക് 10 അല്ലി ചെറിയ ഉള്ളി, 1 വലിയ കഷ്ണം ഇഞ്ചി, 25 അല്ലി വെളുത്തുള്ളി, 1/2 സ്പൂൺ പെരിച്ചീരകം, 2 കഷ്ണം പട്ട, 10 ഏലക്കായ, 1 സ്പൂൺ കുരുമുളക് നമ്മൾ ഇട്ട് വെച്ചതിൽ പെരിഞ്ചീരകം മിക്സായിപ്പോയി, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കാണിച്ചു തരുന്നത്. പക്ഷേ നിങ്ങളൊരു സ്പൂൺ നിറച്ച് തന്നെ കുരുമുളക് എടുക്കണം. ഇനി ഇതെല്ലാം നമുക്കൊന്ന് കറക്കിയെടുത്ത് വരാം. നാട്ടിലൊക്കെ ആകുമ്പോൾ പിന്നെ നമ്മുടെ പറമ്പിലൊക്കെയുള്ള പച്ചമുളകും വേപ്പിലയൊക്കെ തന്നെയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ കറുത്ത സുന്ദരി മുളകൊക്കെ നല്ല മൂത്ത് നിൽക്കുകയാണ്. അപ്പോൾ അത് കുറച്ച് നമ്മൾക്ക് പറിച്ചെടുക്കണം. പിന്നെ നമ്മുടെ പുതിനത്തോട്ടം ഉണ്ടല്ലോ, പുതിനത്തോട്ടത്തിൽ നിന്ന് കുറച്ച് പുതിനയുടെ ഇലയൊക്കെ നമ്മൾ പറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എന്തുണ്ടാക്കുകയാണെങ്കിലും ഇത്രയും ടൈം എടുത്താണ് ചെയ്യുന്നത്. കൂടുതലൊന്നും നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങണ്ട, നമ്മുടെ പറമ്പിൽ തന്നെ കാണാം. അപ്പോൾ നമ്മളതൊക്കെ എടുത്ത് നല്ല സുന്ദരിയായി വന്നിട്ടുണ്ട് പുതിനയൊക്കെ. അപ്പോൾ കുറച്ച് നമുക്ക് കടലാസ് മുളക് വേണം. വെള്ളക്കാന്താരിയും കടലാസ് മുളകൊക്കെ ഒരുമിച്ചാണ് നിൽക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ആദ്യത്തെ വ്ളോഗിൽ. പിന്നെ വഴനയില നമുക്കൊരു 5 എണ്ണം വേണം. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ കറിവേപ്പില. കറിവേപ്പിലയും നമ്മൾ പൊട്ടിച്ചെടുക്കുകയാണ്. ഇനിയും നമ്മൾക്കൊരു സാധനം കൂടെ ആവശ്യമുണ്ട്. നമ്മുടെ ഇതെന്താണെന്നറിയാമോ? ഇത് നമ്മുടെ ചെറുനാരങ്ങയുടെ ഇലയാണ്. ചെറുനാരങ്ങയില നല്ല മണമാണ് കേട്ടോ, കറിയിലും നെയ്ച്ചോറിലൊക്കെ ഇടാൻ വേണ്ടി. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് നല്ലോണം കഴുകിയെടുക്കണം. മഴയൊക്കെ പെയ്ത് മണ്ണൊക്കെ തെറിച്ചിട്ടുണ്ടാകും. നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. അപ്പോൾ അതൊക്കെ കഴുകിയെടുക്കുകയാണ്. നമ്മൾ മഴ പെയ്തപ്പോഴേയും ഇലയും എല്ലാതും നല്ല വൃത്തിയായിട്ടിരിക്കുന്നുണ്ട്. നമ്മളിത് ഉരുളിയിലാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. 1/5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ആദ്യം അതിലൊന്ന് കറിവേപ്പില ഇട്ട് നോക്കണം. നല്ല സമയം എടുക്കുന്നുണ്ട്. കറിവേപ്പില, വഴനയില, പിന്നെ നമ്മൾക്ക് അതൊന്ന് മൂക്കുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ ചട്ടി അടിക്കട്ടിയുള്ള ചട്ടി ആയതുകൊണ്ട് നല്ല സമയമെടുക്കും ഇത് ചൂടായി വരാൻ. പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, മസാല ഉണ്ടല്ലോ, മസാലയെ നമ്മൾ ഇളക്കിയെടുക്കണം. ഇതൊക്കെ ഇളക്കിയെടുത്ത് വരുമ്പോഴത്തേനും നമ്മുടെ കോഴി അവിടെ 6 വിസിലൊക്കെ പോയിട്ട് അതിൻ്റെ എയറൊക്കെ പോകാൻ വേണ്ടിയിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ 6 സവാള നമ്മൾ അരിഞ്ഞതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതവിടെ കിടന്ന് ഒന്ന് വഴന്ന് വരട്ടെ. അപ്പോഴേക്ക് നമുക്ക് ചോറിനുള്ള പണിയെടുക്കാം. അപ്പോൾ ചോറിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ബൗളിൽ മൂന്ന് ബൗൾ അരി എടുത്തിട്ട് കഴുകിയെടുക്കാം. നമുക്ക് അതിൻ്റെ ഇടയിൽ നമ്മൾ ഇതും ഇളക്കി കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് പണി തീരാനാണ് ഞാൻ ഇവിടെ എല്ലാം ഇവിടെ തന്നെ വെച്ച് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ
ഒന്ന് വഴന്ന് നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. മൂന്ന് തക്കാളി അരിഞ്ഞത് നമ്മളതിലിട്ട് കൊടുക്കുകയാണ്. കണ്ടോ, ഇതിപ്പോൾ അരി നല്ലോണം കഴുകി വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇതാ ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ നല്ല വെന്ത് നല്ല പാകമായി വന്നിട്ടുണ്ട്. അത്യാവശ്യം കറിയുമുണ്ട്. അപ്പോൾ ഈ കറി ഉള്ളിയൊക്കെ വഴന്ന് വന്ന് ഇനി ഇതിലേക്ക് 3 സ്പൂൺ മല്ലിപ്പൊടി വീണ്ടും നമ്മളിട്ട് കൊടുക്കുന്നുണ്ട്. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലോണം ഇളക്കി കൊടുക്കണം. മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മാത്രമാണ് നമ്മളിപ്പോൾ ഇട്ട് കൊടുത്തിട്ട് ഇളക്കുന്നത്. നല്ലോണം ഒന്ന് കളറ് മാറി വരണം. നല്ലോണം തീ കത്തിക്കണം. ഞാൻ പിന്നെയും പിന്നെയും പറയുന്നുണ്ട്, നമ്മൾ ഇപ്രാവശ്യം അതിൽ മുളക് ചേർത്തിട്ടില്ല. നമ്മൾ കുരുമുളക് പൊടി മസാലയിൽ ചേർത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് അധികം എരിവ് ആവശ്യമില്ല. നമ്മൾ വേവിച്ച് വെച്ച നമ്മുടെ ചിക്കൻ അത് ചാറോടുകൂടി നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല മണമാണേ. അത് മാത്രമല്ല, നമ്മളൊരു സാധാരണ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന ചിക്കനെക്കാട്ടിലും നല്ല ടേസ്റ്റാണ് ഈ ഒരു നാടൻ ചിക്കൻ കറി. അപ്പോൾ നമ്മളിപ്പോൾ നല്ലോണം ഒന്ന് തിളപ്പിച്ച് ചെറുതായി ഒന്ന് വറ്റി വരട്ടെ. ഒരുപാട് വറ്റിപ്പോവരുത്, ചെറുതായി ഒന്ന് വറ്റി വന്നാൽ മതി. ഇതായിപ്പോൾ കറിയൊക്കെ ഒന്ന് ചെറുതായി വന്നിട്ടുണ്ട്, വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചോറിൻ്റെ പണി നോക്കാം. നെയ്ച്ചോറ് നമ്മൾ ചുവടുകട്ടിയുള്ളൊരു വലിയ പാത്രമാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. ഓയിലും നെയ്യും കൂടെയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ഏതാണ്ട് 1 ഗ്ലാസ് കാണും രണ്ടും കൂടെ. അപ്പോൾ നമ്മൾ ഉണക്കമുന്തിരിയും നമ്മുടെ അണ്ടിപ്പരിപ്പും അതൊന്ന് നമ്മൾക്ക് ഒന്ന് മൂപ്പിച്ച് മാറ്റി വയ്ക്കണം. ഉണ്ടോ, ഇതേ ഈ ഒരു പരുവത്തിലേ പാടുള്ളൂ. അധികമായി കഴിഞ്ഞാൽ മുന്തിരി അങ്ങ് കറുത്തു പോവും. പിന്നെ വീണ്ടും നമ്മൾ നേരത്തെ പറിച്ച് കൊടുക്കുന്നില്ലേ വഴനയില, പിന്നെ ചെറുനാരങ്ങയില, കറിവേപ്പില, ഇത് മൂന്നും കൂടെ ഇതിലിട്ട് കൊടുത്ത് ഒന്ന് വഴന്ന് വരിക. വഴന്ന് വന്നു കഴിഞ്ഞാൽ പട്ടാ ഗ്രാമ്പു ഏലക്കായ ഇതും നമ്മളൊന്ന് ഇതിൽ ചെറുതായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. പിന്നീട് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച അരി നല്ലോണം വെള്ളമൊക്കെ വാർത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ചെറുതായി ഒന്ന് ഇളക്കണം. ചെറുതായി ഒന്ന് ഇളക്കുമ്പോഴത്തേനും നമ്മൾക്ക് 3 ബൗളിലാണ് നമ്മൾ അരി എടുത്തിട്ടുള്ളത്. 6 ബൗള് വെള്ളമാണ് നമ്മൾ ചെറുതായി ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഒന്ന് ചെറുതായി അരിയൊക്കെ വഴന്ന ശേഷം നമ്മൾ മാറ്റി വെച്ച വെള്ളം അളന്ന് മാറ്റി വെച്ച വെള്ളം നമ്മളിതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്ന് ടേസ്റ്റൊക്കെ നോക്കണം. നമ്മൾ ഉപ്പിടുന്നത് കാണിച്ചില്ല, ഉപ്പിട്ട് പോയിരുന്നു, അത് വീഡിയോ ആയി വന്നില്ല. ഇതിപ്പോൾ തിളയൊക്കെ വന്ന് കണ്ടോ, വെള്ളമൊക്കെ ചെറുതായി വറ്റിത്തുടങ്ങി. ഒന്ന് വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ഒന്നുകൂടെ നമ്മൾക്കൊന്ന് അടച്ചു വയ്ക്കണം. ഇത് നല്ല മണമാണ്, നമ്മുടെ ചെറുനാരങ്ങയിലെ നല്ലൊരു ടേസ്റ്റ് മേക്കറാണ് കേട്ടോ. ഇതായിപ്പോൾ നമ്മുടെ ചോറൊക്കെ നല്ല സൂപ്പറായി വന്നിട്ടുണ്ട്. കണ്ടോ, പാകത്തിന് വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തത്. ഇനി നമ്മൾക്കതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച കറിവേപ്പില ഉണ്ടല്ലോ, കറിവേപ്പില 2 തണ്ട് നമ്മൾ വീണ്ടും ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മളെ പുതിനത്തോട്ടത്തിലെ പുതിനയുണ്ടല്ലോ, പുതിന നമ്മൾ ഇങ്ങനെ ഒരു വെറൈറ്റിയാണ്. ഇന്ന് നമ്മൾ നാടൻ കോഴിയല്ലേ, നാടൻ കോഴിക്കറിക്ക് ഒരു വെറൈറ്റി നെയ്ച്ചോറാവട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇതും നമ്മൾ തയ്യാറായി. നമ്മുടെ ചിക്കൻ കറിയും തയ്യാറായി. ഇത് നമ്മൾ ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടാക്കിയത് എന്താണെന്നറിയാമോ, ഇതാണ് നമ്മുടെ റോണയുടെ പിറന്നാളിൻ്റെ അന്ന് നമ്മൾ ഉണ്ടാക്കിയ നെയ്ച്ചോറും ചിക്കൻ കറിയും.